എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ടിഷ്യൂ റോൾ വെച്ചിട്ട് ഒരു ഫേക്ക് നെയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടിഷ്യൂ റോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓൾറെഡി ചുരുട്ടി റൗണ്ട് ഇങ്ങനെ ഒരു റൗണ്ടായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിങ്ങനെ കർവ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നെയിലിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് വെച്ചിട്ടാണ് ഞാൻ നെയിൽസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒറ്റ നെയിൽ മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് റിപ്പീറ്റ് ചെയ്തിട്ട് എല്ലാ നെയിൽസിലും ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ടിഷ്യൂ റോള് ഞാൻ എൻ്റെ തമ്പിൻ്റെ മേലെ ഒരു പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പം ഈ ഒരു തമ്പിൻ്റെ ആ ഒരു ഏകദേശം ഒരു ഷേപ്പ് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മേലെ കിട്ടും. അതായത് നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഇംപ്രഷൻ അവിടെ വരുത്തുക. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്രത്തോളം നീളം വേണോ അതിനനുസരിച്ച് അത്രയും നീളം വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ഷേപ്പിൽ രണ്ടോ മൂന്നോ കാർഡ്ബോർഡ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ ഈ ഒരു കാർഡ്ബോർഡ്, ചില ടിഷ്യൂ റോള് നല്ല സ്ട്രോങ് ആയിരിക്കും, ചിലത് വളരെ വീക്കായിരിക്കും. അപ്പം നല്ല വീക്കായിട്ടുള്ള ടിഷ്യൂ റോളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു മൂന്ന് നാലെണ്ണമൊക്കെ എടുക്കേണ്ടി, ഈ പീസസ് എടുക്കേണ്ടി വരും. ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പം അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതിങ്ങനെ മേലെ, അതായത് ഒന്നിൻ്റെ മേലെ വേറൊന്ന് വെച്ചിട്ട് ഫെവിക്കോളിനെ കൊണ്ട് ഒന്ന് ഒട്ടിക്കാം. അതായത് അത് കുറച്ച് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിച്ച ഈ ഒരു പീസ് നമുക്ക് ഒന്നും കൂടെ നഖത്തിൻ്റെ മേലെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ഈ ഒരു താഴെ ഭാഗം എന്തായാലും ഒരു കർവ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കർവ് ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. പിന്നെ മേലെ ഭാഗവും ഞാനൊരു ഓവൽ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാ നമ്മുടെ നഖം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നെയിൽസിൽ ഒട്ടിക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നെയിൽ ഗ്ലൂ ഉണ്ടെങ്കിൽ നെയിൽ ഗ്ലൂ എടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്നുകിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നെയിൽ പോളിഷ് ഉപയോഗിക്കാം, അതും അല്ല എന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം.
അപ്പം ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒട്ടിക്കുക. ഞാനിപ്പം ഫെവിക്കോളാണ് എടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അത് ഒന്ന് നമ്മുടെ നഖത്തിലേക്ക് ഈ ഒരു ഫേക്ക് നെയിൽ സ്റ്റിക്കാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതായതുപോലെ ഒന്ന് ആ മേലത്തെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക, നെയിലിൻ്റെ ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട്. ഇനി നല്ലപോലെ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ നെയിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാം. കണ്ടോ നമ്മുടെ ഫേക്ക് നെയിൽസ്? കണ്ടോ, ഇനി എല്ലാ നെയിൽസും ഇതുപോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ തമ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഞാനൊരു റെഡ് നെയിൽ പോളിഷ് എടുത്തിട്ട് ദാ ഇവിടെ ഈ കാർഡ്ബോർഡ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ മൊത്തമായിട്ട് പെയിൻറ്റ് നെയിൽ പോളിഷ് വെച്ചിട്ട് കവർ ചെയ്യണം. അതായത് ഈ താഴെ ഭാഗവും അതുപോലെ ഈ നഖത്തിൻ്റെ അടിഭാഗവും ഉണ്ടല്ലോ, അവിടെയൊക്കെ നെയിൽ പോളിഷ് വെച്ച് കവർ ചെയ്യണം. ഇതെന്തിനും ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുക്കിയാലൊന്നും ഇത് ഇളകി പോവുമൊന്നുമില്ല. ഫെവിക്കോളായതുകൊണ്ട് ഇളകി പോവും. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നെയിൽ പോളിഷ് അതായത് ആ നെയിൽസിനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദാ ഇതിൻ്റെ സൈഡിലും ഈ ഒരു എഡ്ജിലും ഒക്കെ ഇങ്ങനെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്കിയാൽ എത്ര പെട്ടെന്ന് നമ്മുടെ നെയിൽസ് റെഡിയായെന്ന്. ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഹാർഡ്നെസ് അറിയണ്ടേ നിങ്ങൾക്ക്, സ്ട്രോങ് ആണോ അല്ലയോ എന്ന്? ഇപ്പോഴും വരുന്ന കമൻസ് ആണ് ഇത് സ്ട്രോങ് ആണോ, എങ്ങനെ റിമൂവ് ചെയ്യും എന്നൊക്കെ. അപ്പം ഇത് സ്ട്രോങ് ആണോ എന്ന് കാണിക്കാൻ ഞാൻ ജസ്റ്റ് ഇതായത് ഒന്ന് ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ദാ ഈ ഒരു സൗണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് നമ്മുടെ നെയിൽ. അപ്പോൾ ദാ നമ്മൾ ഒന്ന് പ്രസ് ചെയ്താലൊന്നും ഇത് ഇളകി വരില്ല. നെയിൽ ഗ്ലൂ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും, ഫെവിക്കോൾ ആകുമ്പം അത്ര സ്ട്രോങ് ആയിരിക്കില്ല. എന്നാലും നമുക്കൊരു വൺ ടൈം യൂസിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് വാട്ടർ പ്രൂഫ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് നെയിൽ മുക്കി വെച്ചിട്ടാണുള്ളത്. നിങ്ങൾക്ക് കാണാം നെയിലിനൊന്നും സംഭവിക്കുന്നില്ല. അപ്പം ഇത് എന്താ പറയുക, വാട്ടർ പ്രൂഫ് തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ട് ആ കാർഡ്ബോർഡിനെ മൊത്തമായിട്ട് നെയിൽ പോളിഷ് വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ ഇതിന് കേടുപാടൊന്നും സംഭവിക്കില്ല. ഇനി ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചൂട് വെള്ളത്തിൽ ഇത് ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ നെയിൽ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ചൂട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾ നെയിൽ ഗ്ലൂ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഈ നെയിൽസിൻ്റെ ഒരുപാട് വീഡിയോസ് മുന്നേയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.